മാതൃ സഹോദരിയെ പീഡിപ്പിച്ച കേസിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പീഡന കേസ് പ്രതിക്കെതിരെ നാലാം ക്ലാസ്സുകാരിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. വീടിനടുത്തുള്ള തോട്ടത്തിൽ വെച്ച് ഒരാഴ്ച മുൻപ് പ്രതി തന്നെയും പീഡിപ്പിച്ചെന്നാണ് നാലാം ക്ലാസ്സുകാരിയുടെ മൊഴി. പ്രതി പത്തനംതിട്ട മീൻകുടി സ്വദേശി അഭിലാഷിനെ ചിറ്റാർ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി ശ്രീകുമാരൻ ചെയ്യുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് തത്സമയം. ശ്രീത്ത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്ന് വരുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് പോലീസ് നൽകുന്ന വിശദീകരണം? ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടത് എപ്പോഴാണെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? ഓഗസ്റ്റ് 15 ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. ഈ പ്രദേശത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഈ മീൻകുഴിയിലെ വീട്ടിൽ ഭിന്നശേഷിക്കാരിയായിരുന്നു ഈ കുട്ടിയുടെ മാതൃ സഹോദരി. ഇവരെ പീഡിപ്പിക്കാനായിരുന്നു ആദ്യം പ്രതി ശ്രമിച്ചത്. അതിനുശേഷം ഇവരെ കയറി പിടിക്കുകയും അതുപോലെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ബഹളം വെച്ചതിനെ തുടർന്ന് ഇയാൾ മാറുകയായിരുന്നു ആ പ്രദേശത്ത് നിന്ന്. അതിനുശേഷമായിരുന്നു തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിൽ വെച്ച ഈ പെൺകുട്ടിയെ, നാലാം ക്ലാസ്സുകാരിയെ കാണുന്നത്. ഇതിന്റെ പേരിൽ ഈ മാതൃ സഹോദരി, ഭിന്നശേഷിക്കാരിയായ മാതൃ സഹോദരിയും അതുപോലെ തന്നെ ആ വീട്ടുകാരും ഒരു പരാതി നൽകിയിരുന്നു. ഇതിനായി തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴായിരുന്നു അമ്മയോട്, അതായത് ഈ കുട്ടിയുടെ അമ്മയോട് ഈ വിവരം വെളിപ്പെടുത്തുന്നത്. തുടർന്ന് പോലീസിനോടും ഈ വിവരം വെളിപ്പെടുത്തുകയായിരുന്നു. ഈ കപ്പത്തോട്ടത്തിൽ, ക്ഷമിക്കണം, ഈ റബ്ബർ തോട്ടത്തിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു, തന്നെ കയറി പിടിച്ചു എന്ന തരത്തിൽ ഈ പെൺകുട്ടി, നാലാം ക്ലാസ്സുകാരി മൊഴി നൽകുന്നത്. ഉടൻ തന്നെ ഈ പെൺകുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി. വൈദ്യ പരിശോധനയിൽ ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ച വിവരങ്ങൾ പുറത്തു വരികയായിരുന്നു. അതിനുശേഷമായിരുന്നു പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്തത്. പ്രതി അഭിലാഷ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. മറ്റു പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ സ്ത്രീകൾക്കെതിരായി അതിക്രമം നടത്തിയ ആളാണ്, അത്തരത്തിൽ കേസുകളുള്ള ആളാണ് ഇയാളെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും പോക്സോ വകുപ്പ് കൂടി ചേർത്ത് ഈ പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം, മറ്റാർക്കെങ്കിലും പ്രദേശത്ത് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പീഡന കേസുകളിൽ ഇയാൾ പ്രതിയായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ഒരു അന്വേഷണവും പോലീസ് ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. എന്തായാലും ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് ചിറ്റാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് വരുന്നത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. എന്തായാലും ഈ നാലാം ക്ലാസ്സുകാരിയാണ് ഇപ്പോൾ അയാൾ, അവരുടെ ഒരു വെളിപ്പെടുത്തലാണ്, ആ കുട്ടിയുടെ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പീഡന കേസ് പ്രതിയെ പോക്സോ കേസിൽ കൂടി ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരിക്കുന്നത്. ശ്രീത്ത്, ഈ കുട്ടിയുടെ മാതൃ സഹോദരിയെ പീഡിപ്പിച്ച കേസിലാണ് ഈ തെളിവെടുപ്പിന് ഇയാളെ എത്തിച്ചത്. അപ്പോഴാണ് ഈ പെൺകുട്ടി ഇയാൾക്കെതിരെ മൊഴി നൽകിയത്. ഈ ഇയാൾക്ക് ഈ കുടുംബവുമായി ബന്ധമുണ്ടോ? ഈ മാതൃ സഹോദരിയെ പീഡിപ്പിച്ച കേസ് എന്താണ്? അതായത് ഈ പ്രദേശത്തുകാരനാണ്, ആ പ്രദേശത്ത് മറ്റ് തൊഴിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാണ് അഭിലാഷ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അഭിലാഷുമായി ബന്ധപ്പെട്ട മറ്റു പല പരാതികളും ഈ പ്രദേശത്തെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഈ പെൺകുട്ടിയുടെ അമ്മയടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ മറ്റ് ജോലികൾക്ക് പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ മാതൃ സഹോദരിയും, അവർ ഭിന്നശേഷിക്കാരിയാണ്, അവരും മാത്രമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. ആദ്യം മാതൃ സഹോദരിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും പിന്നീട് അവർ കുതിറി ഓടുകയും ചെയ്തു. അതിനുശേഷമാണ് റബ്ബർ തോട്ടത്തിന്റെ അടുത്ത് വെച്ച് ഈ പെൺകുട്ടിയെ കാണുകയും പിന്നീട് അഭിലാഷ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് എന്നാണ് ഈ പെൺകുട്ടിയുടെ ഗുരുതരമായ വെളിപ്പെടുത്തലുണ്ടായത്. എന്തായാലും പോലീസ് ഈ വെളിപ്പെടുത്തൽ അറിഞ്ഞ ഉടൻ തന്നെ അഭിലാഷിനെ വീണ്ടും ചോദ്യം ചെയ്യുകയായിരുന്നു. ഉടൻ തന്നെ ഈ പെൺകുട്ടിയെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക്, ചിറ്റാറിലെ തന്നെ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്കായി വിടുകയും ചെയ്തു. വൈദ്യ പരിശോധനയിലാണ് ഈ പെൺകുട്ടിക്കും ഗുരുതരമായ പീഡനം ഏറ്റിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും അഭിലാഷിനെ ഇപ്പോൾ പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചേർത്താണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിനായി അടുത്ത ദിവസം തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് പറയുന്നത്. ചിറ്റാർ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പ്രജിത്ത്. ശരി, ശ്രീധർ ശ്രീകുമാറിനാണ് വിശദാംശങ്ങൾ നൽകിയത്.